പ്രിയപ്പെട്ടവരെ, ഞാന് ഇന്നലെ കണ്ണുനീരിനെ കുറിച്ചാണ് പറഞ്ഞത്. അതൊരു പ്രയറിൻ്റെ, അതായത് നമുക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയെ വരുമ്പം ദൈവത്തിൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് എത്തിച്ചാറാണ് നമ്മുടെ മെസ്സേജുകൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുമ്പം നമ്മൾ എപ്പോഴും അകറ്റി നിർത്തുന്ന മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മളോട് കള്ളം പറയുന്നവര്, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ചവിട്ടി തടുന്നവർ. അതെന്ന് വെച്ചാൽ ആൾക്കാർ പല കാറ്റഗറിയുണ്ട്. ചിലവർ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, ചിലവർ ഞാൻ ഇന്നലെ പറഞ്ഞ ക്രോക്കോളിറ്റിയസോ മുമ്പിൽ നിന്ന് ശരി കരഞ്ഞു കാണിച്ചിട്ട് കള്ളത്തറ ആയിരിക്കും. അപ്പോൾ അവർ നമ്മളെപ്പോഴും അവരുടെ വാക്കുകളും പ്രവൃത്തികളും നെഗറ്റിവിറ്റി ആയിരിക്കും. അപ്പം നമ്മളെ ചവിട്ടി താഴ്ത്തും. മൂന്നാമത്തെ ആൾക്കാർ നമ്മളെ ബഹുമാനിക്കാത്തവർ. ബഹുമാനിക്കാത്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ഭയങ്കരമായിട്ട് സാറേ മാഡം എന്ന് വിളിക്കുന്ന ബഹുമാനമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നൊരു സംഭവമില്ലേ. അപ്പോൾ ഈ മൂന്നാൾക്കാരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു നല്ല തീരുമാനം എടുക്കാനോ അല്ലെ നമുക്കൊരു പ്രശ്നം വരുമ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ കിടക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രശ്നത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ പ്രശ്നത്തോട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഒരു നിശബ്ദത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സൈലൻസ്. ഈ സൈലൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വേർഡ്സ് കൊണ്ട് കാര്യങ്ങൾ ചില ആൾക്കാരോട് പറയേണ്ട പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ലാത്തപ്പോൾ നമ്മൾ അവിടെ മൗനം അവലംബിക്കണം. അതായത് ദേഷ്യം വരുമ്പോൾ മൗനം അവലംബിക്കണം നമുക്കറിയാം, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ അതായത് നമ്മളെ ഇങ്ങനെ നമ്മളോട് കള്ളം പറയുന്നവരോട് നമ്മളെ എത്ര നമ്മളെ കുറിച്ച് നമ്മൾ ഇതാന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഒന്നാമെന്നില്ല. കള്ളം പറഞ്ഞിടത്ത് നമ്മൾ ആരാന്ന് പറഞ്ഞ് ഫലിപ്പിച്ചാൽ പോലും അവർ നമ്മളെ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വിശ്വസിക്കണമെന്ന് നമ്മൾ നന്നാണെന്ന് വിചാരിക്കാത്തപ്പോൾ അവരതിലോട്ട് അവരവരുടെ കള്ളങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്നവരെ ഒരിക്കലും നമ്മളെ നമ്മുടെ ടിയോസോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും അവർക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. അത് രണ്ടാമത് നമ്മളെ മനസ്സിലാക്കുന്നവരോടടുത്ത് നമ്മൾ നമ്മളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഞാനാണിത് നല്ലതല്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല, അവർക്ക് നമ്മളെ അറിയാം. അപ്പോൾ അവിടെയും നമ്മൾ അധികം സംസാരിക്കേണ്ട വരത്തില്ല. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയോട് നമ്മൾ അധികം സംസാരിക്കേണ്ട വരത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയുന്ന നിശബ്ദത, ഈ നിശബ്ദത എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഒന്ന് കുറച്ച് നേരം നമ്മൾ തനിയേ ഇരിക്കുക. അത് ഹിന്ദുസത്തിൽ ധ്യാനം എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെയൊക്കെ മതത്തിൽ ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിഷമം വരുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് നേരം ഞങ്ങളുടെ ആ വുളി എടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് എന്തെങ്കിലും നമുക്കറിയാവുന്ന ദൈവത്തിൻ്റെതായ കുറച്ച് നാമങ്ങളോ വചനങ്ങളൊക്കെ തന്നെ ഇരുന്നതിന് കുറേ പറഞ്ഞ് നമ്മൾ നമ്മുടേതായ പ്രാർത്ഥനകൾ ചെയ്യും. അപ്പം നമുക്കൊരു ആശ്വാസം വരും. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളവും ആൾക്കാരുടെ കൂടെ പോയി കഴിയുമ്പോൾ എന്നാണെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കുറയുമല്ല ചെയ്യുന്നത്. പിന്നെ ഈ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകറ്റി നിർത്തുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. നമ്മൾ ചിലപ്പം നമ്മളായിരിക്കാം ശരി അല്ലെങ്കിൽ തെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാറ്റഗറിയുടെ അടുത്ത് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പോകില്ല. അങ്ങനെ പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്നാ ഉണ്ടായിരുന്നില്ല, വെറും സമയനഷ്ടം മാത്രമാണ്. ആ സമയം നമ്മക്കാട്ട് ദൈവം കരുതി വെച്ച് കുറേ ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ കാണും. അത് ബ്ലഡ് റിലേഷൻ മാത്രമാണെന്നില്ല, എന്നു വെച്ചാൽ നമ്മളെ വഴി നടത്തുന്നത് ദൈവമാണ് അല്ലേ. അപ്പം ഏത് മതത്തിലായാലും എന്നു വെച്ചാൽ ദൈവവിശ്വാസം ഉള്ളവരാണ്. ദൈവവിശ്വാസം ഇല്ലാത്തവരെ അവിടെ എനിക്കിത് സയൻസിനെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയെ വിശ്വസിച്ച് മുന്നോട്ട് പോയെങ്കിൽ ദൈവം അത് ഞാനൊരു ഓൾറെഡി ഒരു എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം അയക്കുന്ന മാലാഹമാർ നമ്മളെ വന്നിട്ട് നമ്മളെ നമ്മളെ സഹായിക്കും, നമ്മുടെ വിഷമങ്ങളിൽ കൈത്താങ്ങാകും. ചിലപ്പോൾ അത് വരുന്ന ഒരു ഒരു ചേരിയിലുള്ളൊരു സ്ത്രീയുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഡോക്ടർ രൂപത്തിലായിരിക്കാം, ചിലപ്പം നല്ലവനായ ഒരു പോലീസിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പം വഴിയിൽ നിൽക്കുന്ന വെറും ഒരു ഓട്ടോക്കാരൻ ചിലപ്പോൾ നമ്മളോട് കരുണയോട് നമ്മളോട് ചോദിച്ചു ഞാനെന്നാൽ നിങ്ങൾക്ക് വൈകി കൊണ്ടുപോയിട്ട് എന്ന് ചോദിക്കുന്നവരായിരിക്കാം. അപ്പോൾ അതിന് പല രൂപങ്ങളുണ്ട്, പക്ഷെ അവരുടെയൊക്കെ കണ്ണിൻ്റെ അകത്ത് കാണുന്നത് ഞാൻ എപ്പോഴും ഇരുന്ന് കരുണ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളെ എപ്പോഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്കായിട്ട് അയച്ചു തരുന്ന ദൈവത്തിൻ്റെ സഹായ ഹസ്തങ്ങളായിട്ട് നിങ്ങൾ കരുതുക. അപ്പം ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു നാളെ വീക്കെൻഡ് അല്ലേ, ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ഞാൻ അധികം മുന്നോട്ട് പോകുന്നില്ല. അപ്പം വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയാതിരിക്കുക, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ ആ കള്ളം വീണ്ടും ശരിയാക്കാൻ പോകുമ്പോൾ മറ്റുള്ള നമ്മൾ ചവിട്ടിത്താത്തേണ്ടായവരും അതൊരിക്കലും നമ്മൾ ചെയ്യരുത്, അത് നമ്മൾ സെൽഫിഷ്നെസ് ആണ്. മൂന്നാമത്
നമ്മൾ എന്താണെന്ന് അറിയാം, ഒരാളെ അങ്ങ് പരിഹസിക്കുക അല്ലെ പുച്ഛിക്കുമ്പോൾ മറ്റേയാളുടെ മനസ്സിലുള്ള അതൊരു വേദന, ആ വേദന വീണ്ടും ഇരട്ടിയുടെ അളവിൽ നമുക്ക് തിരിച്ചപ്പോഴേക്ക് ഏതെങ്കിലൊക്കെ ഒരു ഇതിലൂടെ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇനിയെങ്കിലും എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സഹകരിച്ചും ഇവരെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തുക, അല്ല തെറ്റി തന്നെ ഉറച്ചു നിന്നിട്ട് ഞാനത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുമ്പോൾ, ഞാൻ ഇനി മുമ്പ് ഒരു വേറൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ട് സത്യത്തിൻ്റെ കഥ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യുമ്പോഴും ഈ വേദനിക്കുന്നവരുടെ മനസ്സുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതിൻ്റെ കൂടെ തരിക്കും ദൈവം. ചിലപ്പോൾ എന്നാൽ ദൈവവും നമ്മളും തമ്മിൽ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ഇല്ലാത്തൊരു ഡയറക്ടർ അവസരമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥന ഭയങ്കര തീവ്രമായിരിക്കും. അപ്പം ദൈവം അത് കേൾക്കുമ്പം അതിന് വേറെ ആൾക്കാർ മൂലം നമ്മൾ ദുഃഖം അനുഭവിക്കണം, അതിന് കിട്ടുന്ന ശിക്ഷകൾ ചിലപ്പോൾ മനുഷ്യന് എത്രത്തോളം താങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മളെല്ലാവരും മാക്സിമം നല്ല ശുദ്ധമായ മനസ്സോടെ പ്രാർത്ഥനയോടെ വേറൊരാൾക്ക് കൈത്താങ്ങായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഐഷു ഇന്ന് ഇവിടെ വാങ്ങുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തതിനെ പ്രോത്സാഹിപ്പിക്കണേ. ബൈ ബൈ.